Kerala Kadakatil Matram Odinilkuna CPIM Pudyuru Nikatina Tudakamiduno Telanganil K. Chandrasekhar Rao in the Nedrutatil Muna Munani Tudanguyana Congressum BJP Milata Munani Windum Sajiva Makanana KCR Urugunada Deshiya Talatiltane CPIM Apasakta Maguna Katatilana Iteramuru Munani Aram Bikunada Mukimandre Pinarai Vijayan Idina Nedrutam Nalgunadum Ambar Pikuna Karchiaduno കോൺഗ്രസുമായി യാതൊരു സഖ്യവുമില്ലെന്ന് സീതാറാം യെച്ചൂരി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2024ൽ ബിജെപി സർക്കാരിനെ താഴെയിറക്കാൻ പ്രാദേശിക പാർട്ടികളുടെ മൂന്നാം മുന്നണിക്കാകുമെന്നാണ് സിപിഎം കരുതുന്നത്. സുപ്രധാനമായ കാര്യം സിപിഎം അടക്കം തെലങ്കാനയിലും കെസിആറിന്റെ മുന്നണിയുടെ ഭാഗമായേക്കാം എന്നതാണ്. കെസിആർ നേരത്തെ തന്നെ മൂന്നാം മുന്നണി വാദം ഉയർത്തുന്നുണ്ട്. എം കെ സ്റ്റാലിനെയും മമതാ ബാനർജിയെയും അടക്കം നേരത്തെ കെസിആർ കണ്ടതാണ്. എന്നാൽ അതൊന്നും നടന്നില്ല. ആരും കോൺഗ്രസ് ഇല്ലാത്ത ഒരു മുന്നണിക്ക് താൽപര്യപ്പെട്ടിരുന്നില്ല. കെസിആർ ഇത്തവണയും അത് പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. അതിന് കാരണവുമുണ്ട്. സീതാറാം യെച്ചൂരിക്ക് പ്രതിപക്ഷ പാർട്ടികളിലുള്ള സ്വാധീനമാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും സിപിഎം നേതാക്കളുമായും കെസിആർ നടത്തിയ കൂടിക്കാഴ്ച ദക്ഷിണേന്ത്യയിൽ പല പാർട്ടികളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ, മണിക് സർക്കാർ തുടങ്ങി മുതിർന്ന സിപിഎം നേതാക്കളും പിണറായിക്കൊപ്പം കെസിആറിനെ കണ്ടിരുന്നു. പിണറായിയുടെ കൈപിടിച്ച് ഇറങ്ങി വരുന്ന കെസിആറിന്റെ ചിത്രവും ഇതിനോടകം വൈറലാണ്. ചന്ദ്രശേഖർ റാവുവിന്റെ ഔദ്യോഗിക വസതിയായ പ്രഗതി ഭവനിൽ മുതിർന്ന സിപിഎം നേതാക്കൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി ഉച്ചവിരുന്നിനായി എത്തിയത്. സൗഹൃദ സന്ദർശനമെന്നാണ് നിലവിൽ പറഞ്ഞിരുന്നത്. കെസിആർ ആണ് യോഗത്തിൽ പ്രാദേശിക പാർട്ടികളെ അണിനിരത്തിയുള്ള മൂന്നാം മുന്നണി നീക്കം മുന്നോട്ട് വെച്ചത്. ബിജെപി വിരുദ്ധ പോരാട്ടത്തിന് സഖ്യം അനിവാര്യമെന്ന മുതിർന്ന സിപിഎം നേതാക്കളും നിലപാടെടുത്തു. സഖ്യസാധ്യതയെ പിണറായി അടക്കമുള്ളവർ പിന്തുണച്ചു. ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യം അനുസരിച്ച് പ്രാദേശിക പാർട്ടികളുമായി സഖ്യമാകാമെന്ന് സിപിഎം പിബി വിലയിരുത്തുന്നു. അതേസമയം യുപിയിൽ എസ്പിയെ പിന്തുണയ്ക്കാനും തീരുമാനമെടുത്തതായി യെച്ചൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രാദേശിക സഖ്യങ്ങളാണ് പ്രായോഗികമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസ് സഖ്യം വേണ്ടെന്ന സിപിഎം രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടിന് കേന്ദ്ര കമ്മിറ്റിയിൽ അംഗീകാരം ലഭിച്ചു. താഴെത്തട്ടിലെ ചർച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് പരിഗണിക്കും. ബിജെപിക്കെതിരായ തിരഞ്ഞെടുപ്പുകളിലെ തന്ത്രം സംസ്ഥാന തലങ്ങളിൽ തീരുമാനിക്കും. ഇടതുബദൽ വളർത്തി കൊണ്ടുവരണമെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമായത്. ദേശീയ തലത്തിൽ ഒരു മുന്നണി ഉണ്ടാവില്ല. ബംഗാൾ മാതൃകയിലുള്ള സഖ്യം ഇനി വേണോ എന്ന കാര്യത്തിൽ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കും. ബിജെപി തന്നെയാണ് മുഖ്യശത്രുവെന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഏകാഭിപ്രായമായിരുന്നു. ബിജെപിക്കെതിരെ എല്ലാ മതനിരപേക്ഷ കക്ഷികളെയും ഒന്നിപ്പിക്കും. കോൺഗ്രസിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തില്ലെന്നും കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തു. അതേസമയം മമതാ ബാനർജിയുമായി സഹകരിക്കാൻ സിപിഎമ്മിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മമതയും മുന്നണിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഭാവിയുമില്ല. കോൺഗ്രസിന് 20% വോട്ടുണ്ട്. അവരില്ലാതെ ഒരു മുന്നണിയും സാധ്യമല്ല. നിലവിൽ കോൺഗ്രസിനൊപ്പമാണ് ഈ മുന്നണികൾ. സിപിഎമ്മിന്റെ ശക്തമായ കോട്ടയിൽ പോലും ഒരു സീറ്റാണ് പാർട്ടിക്ക് നേടാനായത്. ഇതും അവർക്ക് ദേശീയ തലത്തിൽ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതാണ്. കേരളത്തിൽ കോൺഗ്രസ് 19 സീറ്റുകൾ തൂത്തുവാരിയതും അവർക്ക് ദക്ഷിണേന്ത്യയിൽ തന്നെ കരുത്തു നേടിക്കൊടുക്കുന്നതാണ്.